പച്ചമലക്കാട് നമുക്ക് നല്ല പരിചയമുള്ള കാടാണ്. ഓർമ്മയില്ലേ, ഇവിടെയാണ് കുസൃതിക്കാരനും വാശിക്കാരനുമൊക്കെയായിരുന്ന നമ്മുടെ ഡുങ്കൻ കുരങ്ങൻ താമസിച്ചിരുന്നത്. ഡുങ്കനിപ്പോൾ നല്ല മിടുക്കനായി കേട്ടോ. ഡുങ്കൻ കുരങ്ങന്റെ വീട്ടിൽ നിന്നും ഒരല്പം അകലെയുള്ള മറ്റൊരിടത്തേക്കാണ് നാം ഇന്ന് പോകുന്നത്. ഇതാ ഈ മരം കണ്ടോ, ഇതാണ് കേമൻ മരം. പേര് കേൾക്കുന്നത് പോലെ തന്നെ കാഴ്ചയും അല്ലേ. വലിപ്പമുള്ള ഉടലും പടർന്നു പന്തലിച്ച തലയുമൊക്കെയായി കാട്ടുവഴിയുടെ ഓരത്താണ് കേമൻ മരത്തിന്റെ നിൽപ്പ്. നാട്ടിൽ നിന്ന് കാട്ടുവഴിയിലൂടെ സഞ്ചരിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നവർക്ക് വലിയൊരനുഗ്രഹമാണ് ഈ മരം. പക്ഷികൾ കൂടുകൂട്ടാനും മറ്റും കൂട്ടം കൂട്ടമായി അണയുന്നതും ഇവിടെ തന്നെ. വമ്പനായതുകൊണ്ട് ധാരാളം തണലും അതുകൊണ്ട് തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലവും ഏറെ ഈ മരത്തിന്റെ ചുവട്ടിലുണ്ട്. വലിയ വേരുകൾ മണ്ണിലേക്ക് ഉറപ്പിച്ച് തല ഉയർത്തി മരം അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ ഒരല്പം താഴേക്കൊന്ന് നോക്കിക്കേ, അതാ അവിടെ ഒരു കുഞ്ഞു ചെടി കണ്ടോ. ഇവന കേമൻ മരത്തിന്റെ അയൽവാസി. അശോ പാവോ, മെലിഞ്ഞു മെലിഞ്ഞൊരു കുഞ്ഞു ചെടി. ചെറിയൊരു കാറ്റു വന്നാൽ അവനാകെ വളഞ്ഞ് നിലം കുത്തു. ഒരിക്കൽ അയൽക്കാർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ വലിയ മരം ചെറിയവനോട് പറഞ്ഞു, കുഞ്ഞു ചെങ്ങായി, നീ എന്താ നിന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ത്തി ഇറക്കി ബലമുള്ളമായി തല ഉയർത്തി നിൽക്കാത്തേ. അപ്പൊ കുഞ്ഞിച്ചെടി പറഞ്ഞു, എന്താ പറയാ എന്റെ ചങ്ങാതി, ദൈവം എന്നെ ഇങ്ങനെയാ സൃഷ്ടിച്ചത്. എന്റെ സുരക്ഷ ഇതിലാണെന്ന് അവിടുന്ന് കണ്ടുകാണും. ഇത് കേട്ട് വമ്പൻ മരത്തിന് ചിരി അടക്കാനായില്ല. കുഞ്ഞിച്ചെടിയെ മരം ഏറെ കളിയാക്കി. പക്ഷേ അവൾക്ക് ദുഃഖം തോന്നിയില്ല. അന്ന് രാത്രി തന്നെ കാട്ടിൽ വലിയ മഴയും കാറ്റും ചീറ്റിയടിച്ചു. വൻമരങ്ങളെല്ലാം ആടി ഉലഞ്ഞു. പ്രഭാതമായപ്പോഴേക്കും ഏറെ വമ്പൻ മരങ്ങൾ കടപുഴകി. നമ്മുടെ കേമൻ മരവും അതിൽപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത കുഞ്ഞിച്ചെടി എവിടെ? അയ്യോ എന്തു പറ്റി, അവളും വീണുപോയോ? ഇല്ല, യഥേഷ്ടം വളയുന്ന മെലിഞ്ഞ ശരീരമായതുകൊണ്ട് അവൾ ഭൂമിയിലേക്ക് സ്പർശിച്ചു നിൽക്കുകയായിരുന്നു. സൂര്യപ്രകാശമേറ്റപ്പോൾ വിനയാനുതയായി അവൾ വീണ്ടും ഉണർന്ന് ചിരി തൂക്കി.